നല്ല സൺസെറ്റും തണുത്ത കാറ്റും ഒരു കവിത എഴുതിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഡോക്ടർ പേനി കവിത എഴുതി കൂടി തുടങ്ങാൻ പോവാണോ? ഏതായാലും ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല. നമ്മുടെ കൂടെ കളിയും ചിരിയും കുസൃതിയും ഒക്കെയായി ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്നാ. അതെനിക്കറിയാം. നീ അവസാനം അവിടെ കൊണ്ടെത്തിക്കുന്നു. അതെന്താ, എനിക്ക് മാത്രമാണോ കുട്ടികളില്ല? നിരാശയല്ല അഞ്ജു, ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എന്റെ മനസ്സ് പറയുന്നത് നമ്മുടെ കൂടെ സന്തോഷം പങ്കിടാൻ ആര് വരുന്നുണ്ടെന്നാണ്. അശുഭകരമായ എന്തോ ചിലത് നിന്നെ തേടി വരുന്നുണ്ട്. ഈ മന്ത്രം സായത്തമാക്കുക, ഇത് നിന്നെ സഹായിക്കും. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാരുഹമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃത. ഈ മന്ത്രോച്ചാരണത്തിന് ശേഷം രണ്ട് ചൂണ്ടുവിരലുകളും കൂട്ടിമുട്ടിച്ചാൽ നീ ഉണരുന്നത് ഇതിനു മുമ്പുറങ്ങിയ ഉറക്കത്തിൽ നിന്നായിരിക്കും. ഓർക്കുക, മനുഷ്യ മനസ്സിന്റെ ശക്തി മന്ത്രങ്ങൾക്കും അതീതമാണ്. സ്റ്റെല്ല, ഇവളിനി ഇന്നും വരില്ലേ? ഹലോ ഹലോ സ്റ്റെല്ല, ഹലോ ഹലോ, കോൾ കട്ടായല്ലോ. അയ്യോ, സമയം ഇത്രയായോ? ഈശ്വര, നന്ദേട്ടന് ചായ കൊടുത്തില്ലല്ലോ. സ്റ്റെല്ല, ഇവളിതുവരെ വന്നില്ലേ? നന്ദേട്ടാ, സോറി കേട്ടോ, ചായ ഇപ്പൊ കൊണ്ടുവരാം. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. പതുക്കെ മതിനെ. താങ്ക് യു. യു ആർ വെൽക്കം. സ്റ്റെല്ല, ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചേക്കല്ലേ. വരില്ലെങ്കിൽ ഒന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞൂടെ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പെണ്ണ്. അതെങ്ങനെയാ, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നന്ദേട്ടനുണ്ടല്ലോ. എടുക്കരുത്, വരട്ടെ അവള്. എത്ര പ്രാവശ്യം പറഞ്ഞതാ ആ പഴയ ചേച്ചിയെ തന്നെ മതിയെന്ന്. അതെങ്ങനെയാ, ചെറിയ കുഞ്ഞല്ലേ, കൊച്ചു പെണ്ണല്ലേ, പാവമല്ലേ, എന്തൊരു സിമ്പതിയായിരുന്നു നന്ദേട്ടന്. ഇവിടെ വെച്ചിരുന്ന മറ്റേ കപ്പ് എവിടെ? അവളിത് എവിടെയാണ് അവ കൊണ്ടുവച്ചിരിക്കുന്നത്? ഒരു സാധനം വച്ച വച്ചെടുത്ത് കാണത്തില്ല. സ്റ്റെല്ല, അവളിങ്ങി വരട്ടെ. ഇനി അവളെ എങ്ങാനുമാണോ ഞാനിന്ന് സ്വപ്നം കണ്ടത്? ഏയ്, ആയിരിക്കത്തില്ല. അല്ല, എന്നാലും ആ കപ്പ്, ആ ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നു.
നീ ഇങ്ങനെ കരയാതെ. എന്തായാലും സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചു പോയില്ലേ? നീ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പ്ലീസ് സ്റ്റെല്ല, കരയാതെ. എന്താ പരിഹാരമാണ് സർ? സാർ തന്നെ പറ, ഏത് പുറത്തറിഞ്ഞ് നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ? പ്ലീസ് കരയാതിരിക്കേ. ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേ വേണ്ട. എന്തായാലും എനിക്കിതിങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നീ കരയല്ലേ, പ്ലീസ് കരയാതിരിക്കേ. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാം. പ്ലീസ് അല്ല, കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്ത് ഭ്രാന്ത് ഈ കാണിച്ചേ? She's dead. This is horrible. ഞാൻ കേട്ടതൊക്കെ ഞാൻ ഇതെങ്ങനെ സഹിക്കും? മിണ്ടി പോരുത്. അവൾക്ക് എന്തായിരുന്നു എന്ന് നിനക്കറിയാമോ? അഞ്ജലി അവള് ഗർഭിണിയായിരുന്നു. വീട്ടുകാരോട് പറഞ്ഞ് കാമുകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ എന്ത് ചെയ്യും? ഇതിപ്പോ പോലീസിൽ അറിയിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അഞ്ജലി നന്ദട്ട പോലീസിനെ വിളിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. അഞ്ജലി, ഞാനൊരു ഡോക്ടറാണ്. നടന്ന കാര്യങ്ങളെല്ലാം പോലീസിൽ അറിയിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ കുറ്റം അത് ഞാൻ ഏറ്റെടുത്തോളാം. അശുഭകരമായ എന്തോ ചിലത് നിന്നെ തേടി വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധം പുഷ്ടിവർദ്ധനം. നീ ഉണരുന്നത് ഇതിനു മുമ്പുറങ്ങി ഉറക്കത്തിൽ നിന്ന്. ഇതിപ്പോ പോലീസിൽ അറിയിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അഞ്ജലി നന്ദട്ട, പോലീസിൽ വിളിക്കരുത്. നന്ദട്ട മാറി. ഷീസ് ഡെഡ്. നന്ദട്ട
മറ്റല്ല. നന്ദേട്ടാ, സോറി, ചായ ഇപ്പൊ കൊണ്ടുവരാം. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. പതുക്കെ മതി, ടേക്ക് യുവർ ഓൺ ടൈം. വീണ്ടും സംഭവിക്കുകയാണല്ലോ. നീ ഇങ്ങനെ കരയാതെ, എന്തായാലും സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചു പോയില്ലേ. നീ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പ്ലീസ് സ്റ്റെല്ല. എന്താ പരിഹാരമാണ് സർ? സാറ് തന്നെ പറ, ഇത് പുറത്തറിഞ്ഞ് അടിവാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ കയറി ചെല്ലും? സ്റ്റെല്ല, സ്റ്റെല്ല, പ്ലീസ് കരയാതിരിക്കെ. ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേ വേണ്ട. എന്തായാലും എനിക്കിതെങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നീ കരയല്ലേ, പ്ലീസ് കരയാതിരിക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനൊരു കോമഡി കണ്ടുപിടിക്കാം. പ്ലീസ് അല്ല, കരയല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്. ശരി, ഒരാള് ചതിച്ചു എന്ന് വെച്ച് ചാവാണോ വേണ്ടത്? എനിക്ക് കാര്യം മനസ്സിലായി. നാലാളറിഞ്ഞാ നാണക്കേട് നിനക്ക് തന്നെയാ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കുഞ്ഞു പോലും അറിയാതെ നമുക്കിത് നശിപ്പിച്ചു കളയാം. അല്ല നന്ദിട്ട, കൂടുതലൊന്നും ആലോചിക്കണ്ട. നാലാൾ അറിയുന്നതിന് മുൻപ് അവളുടെ മാനം രക്ഷിക്കാൻ നോക്ക്. നമുക്കിത് അബോട്ട് ചെയ്ത് കളഞ്ഞേക്കാം നന്ദിട്ട. എടി, എന്താ നീ പറഞ്ഞേ? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? അത് പറയാൻ നീ ആരാടി? നിന്നെ ഞാൻ എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോടി നീ. മനുഷ്യ മനസ്സിന്റെ ശക്തി മന്ത്രങ്ങൾക്കും അതീതമാണ്. ഓം ത്രയംബകം യജാമഹിം സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാരോഹമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമദാത്. രണ്ട് ചൂണ്ടുവിരലുകളും കൂട്ടിമുട്ടിച്ചാൽ നീ ഉണരുന്നത് ഇതിനു മുമ്പാണ്. നിന്നെ
നന്ദേട്ടാ നന്ദേട്ടാ. അഞ്ജലി പറയുന്നേ അവള് കാരണം നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും. ഞാൻ കണ്ടതാ നന്ദേട്ടാ. കൂൾ അഞ്ജലി കൂൾ. നിന്നോട് ആരാ പറഞ്ഞത് സ്റ്റെല്ല ഗർഭിണിയാണെന്ന്? കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്റെ കാപ്പടയിലെ ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ട് കാലം കുറെ ആയടി. നീ ആയിട്ട് ഇപ്പൊ അതിനൊരു സമയവും കണ്ടെത്തി. Hehehehe.